നമസ്കാരം. ഗുരുഭക്തിയുടെ അനശ്വര പ്രതീകമായ കാട്ടാളകുമാരൻ ഏകലവ്യൻ്റെ കഥയുമായാണ് സോപാനത്തിൻ്റെ ഈ തളം വിടരുന്നത്. നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ പുത്രനാണ് ഏകലവ്യൻ. ഒരിക്കൽ ഏകലവ്യൻ ദ്രോണരുടെ അടുത്ത് ചെന്ന് തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. നിഷാദിയായതുകൊണ്ടും മറ്റു ശിഷ്യന്മാരുടെ അഭിപ്രായത്തെ മാനിച്ചും ദ്രോണാചാര്യർ ഏകലവ്യനെ ശിഷ്യനായി സ്വീകരിച്ചില്ല. ധർമ്മജ്ഞനായ ദ്രോണാചാര്യരെ ഭക്തിപൂർവം വണങ്ങി പാദങ്ങളിൽ നമസ്കരിച്ച് ഏകലവ്യൻ തിരികെ പോന്നു. പിന്നീട് വനത്തിൽ ചെന്ന് രാജഗുരുവായ ദ്രോണരുടെ രൂപം മണ്ണിൽ തീർത്ത് സാങ്കല്പികമായ ആചാര്യസങ്കല്പത്തിൽ അസ്ത്രപ്രയോഗം കൃത്യനിഷ്ഠയോടെ അഭ്യസിച്ചു. പരമശ്രദ്ധയോടെ അസ്ത്രപ്രയോഗം അഭ്യസിച്ച ഏകലവ്യൻ അർജുനനേക്കാളും അസ്ത്രവിദ്യയിൽ സമർത്ഥനായിത്തീർന്നു. ഒരിക്കൽ പാണ്ഡവർ നായാട്ടിനായി കാട്ടിലേക്ക് പോയ സമയത്ത് കൂടെയുണ്ടായിരുന്ന വേട്ടനായ അലഞ്ഞു തിരിഞ്ഞ് കുരച്ചുകൊണ്ട് അസ്ത്രാഭ്യാസം ചെയ്യുന്ന ഏകലവ്യൻ്റെ അടുക്കലെത്തി. കൈവഴക്കത്തോടെ വേഗതയിൽ ഏഴസ്ത്രങ്ങൾ നായയുടെ വായിലേക്ക് എയ്തു കയറ്റി ഏകലവ്യൻ. നായ നിലവിളിച്ചുകൊണ്ട് പാണ്ഡവരുടെ അടുത്തെത്തി. അവരെല്ലാവരും ആ അസ്ത്രനൈപുണ്യം കണ്ട് അത്ഭുതപ്പെട്ടു. കൈവേഗം, ശബ്ദഭേദിത്വം തുടങ്ങിയ വൈദഗ്ധ്യത്തോടെയുള്ള ആ അസ്ത്രപ്രയോഗം കണ്ട് പാണ്ഡവന്മാർക്ക് ലജ്ജ തോന്നി. ആരായിരിക്കും അസ്ത്രവിദ്യയിൽ ഇത്രയും സമർത്ഥനായവൻ എന്നറിയാനായി അന്വേഷണം നടത്തി. കണ്ടെത്തി വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ ഏകലവ്യൻ പറഞ്ഞു, ഞാൻ നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ മകനും ദ്രോണാചാര്യരുടെ ശിഷ്യനുമാണെന്ന്. ഈ വിവരം ദ്രോണരും അർജുനനും അറിഞ്ഞു. അർജുനന് ഇത് സഹിക്കാനേ കഴിഞ്ഞില്ല. തന്നെ ഏറ്റവും വലിയ വില്ലാളിയാക്കാമെന്ന് ദ്രോണർ വാക്ക് നൽകിയതാണ്. എന്നാൽ കേവലം ഒരു നിഷാദൻ തന്നേക്കാൾ വലിയ വില്ലാളിയായിരിക്കുന്നു. കൂടാതെ ദ്രോണരുടെ ശിഷ്യനെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അസൂയാലുവായി തീർന്ന അർജുനൻ തൻ്റെ പരിഭവം ദ്രോണരോടറിയിച്ചു. അങ്ങയുടെ ശിഷ്യരിൽ ആരും എനിക്ക് തുല്യനാവുകയില്ലെന്ന് ഉറപ്പു പറഞ്ഞിരുന്നു. എന്നിട്ടും എന്തേ, ഇന്ന് എന്നേക്കാൾ ശ്രേഷ്ഠനും ഏറ്റവും ഉത്തമനുമായി മറ്റൊരുവൻ അങ്ങയുടെ ശിഷ്യനായിട്ടുണ്ടെന്നറിയുന്നു. ദ്രോണർ അർജുനനെ ആശ്വസിപ്പിച്ച് ഏകലവ്യൻ്റെ സമീപമെത്തി. ഏകലവ്യനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, എൻ്റെ ശിഷ്യനെന്ന് നീ അവകാശപ്പെടുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിൽ ഗുരുദക്ഷിണ എവിടെ? എന്താണ് അങ്ങേക്ക് വേണ്ടതെന്ന് മഹാനായ ഏകലവ്യൻ ചോദിച്ചു. നിന്റെ വലതു കൈയിലെ തള്ളവിരലാണ് ഗുരുദക്ഷിണയായി എനിക്ക് വേണ്ടത് എന്ന് ദ്രോണർ പറഞ്ഞു. ഏകലവ്യനെ ചതിക്കുകയാണ് ദ്രോണരുടെ ഉദ്ദേശമെങ്കിലും ഗുരുത്വത്തിൻ്റെ എക്കാലത്തെ മകുടോദാഹരണമായ ഏകലവ്യൻ വളരെ സന്തോഷത്തോടെ തൻ്റെ വലതു കൈയിലെ തള്ളവിരൽ ഗുരുദക്ഷിണയായി കൊടുക്കാൻ തയ്യാറായി. തുടർന്ന് തള്ളവിരൽ മുറിച്ചെടുത്ത് ദ്രോണർക്ക് നൽകി. അർജുനനേക്കാളും താണനിലയിലുള്ള വില്ലാളിയായി മാറി ഏകലവ്യൻ. അങ്ങനെ അർജുനൻ സംപ്രീതനാവുകയും അർജുനന് തുല്യനായി മറ്റാരും ഉണ്ടാകില്ലെന്ന ദ്രോണരുടെ വാക്കുകൾ സത്യമാവുകയും ചെയ്തു. മഹാഭാരതത്തിൽ ദ്രോണപർവത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകലവ്യനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, ഏകലവ്യൻ സാക്ഷാൽ ഭാർഗവരാമന് തുല്യനാണ്. ഏകലവ്യനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദ്രോണരെ കൊണ്ട് പെരുവിരൽ ഗുരുദക്ഷിണയായി വാങ്ങിപ്പിച്ചത്. അർജുനന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ഗുരുഭക്തിയുടെ അനശ്വര പ്രതീകമായ കാട്ടാളകുമാരൻ ഏകലവ്യൻ്റെ കഥയുമായി സോപാനത്തിൻ്റെ ഈ തളം ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു തളവുമായി ഞാൻ വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.